ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസല്ലം ദുആ ചെയ്തെന്താ, നിന്റെ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളിനെ നീ നാട്ടിലേക്ക് നിയോഗിക്ക അല്ലാഹുവേ. അപ്പൊ ജിന്നുകൾക്കും പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅബ്ദൂ ജിന്നുകളെയും മിനുസുകളെയും ഈ ലോകത്തേക്ക് ഞാൻ നിയോഗിച്ചത്, അവരെ സൃഷ്ടിച്ചയച്ചത് അല്ലാഹുക്ക് ബാത്തിയാൻ. നിങ്ങളിത് ഞാൻ ഭക്ഷണമൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണ്ട, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവൻ ഞാനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം. അതാണ് ജിന്നു വർഗത്തോടും ഇൻസു വർഗത്തോടും അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ ജിന്നുകളിലേക്കും ബുഇസ്തു ഇല സഖലൈൻ, രണ്ട് ലോകത്തേക്ക്, രണ്ട് വർഗ്ഗക്കാരിലേക്കാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത്. അത് ജിന്നു വർഗവും അത് ഇൻസു വർഗവും, മനുഷ്യവർഗവും ജിന്നു വർഗവുമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നു വർഗം കേൾക്കുന്നതിന് വേണ്ടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനും കേൾക്കുന്നതിനും നബിതങ്ങളുടെ ഹലറത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ശബ്ദികളോ ഖുർആന്റെ സദസ്സുകളിൽ നിശബ്ദരായി അടക്കത്തോടെ അച്ചടക്കത്തോടെ അദബോടെ മര്യാദയോടെ ഇരിക്കണം. ജിന്നുകളോട് അള്ളാഹിന്റെ കൽപ്പ, ജിന്നുകളുടെ നേതാക്കന്മാർ ജിന്നുകളുടെ അനുയായികളോട് പറയാണ്, ഏയ് ഖുർആൻ ഓതപ്പെടുകയാണ്, ഇൽമിന്റെ സദസ് അടങ്ങേരി, അവിടെ മിണ്ടരുത് മിണ്ടരുത്. വൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കണമേ, നിശബ്ദരായിരിക്കണമേ, അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കണമേ, നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ കരുണ ചെയ്യുമെന്നർത്ഥം. ഖുർആനിൻ്റെ സദസ്സുകളിൽ ഇരുന്നാൽ അള്ളാഹിൻ്റെ കരുണ കിട്ടുമെന്നർത്ഥം. അതിലിരിക്കണം, അതിൽ ചെയ്താൻ സമ്മതിക്കില്ല, ഇരുത്താം. മെല്ലെ കുറച്ച് സമയമാകുമ്പോൾ ഒരു മൊബൈൽ ഫോൺ വരും, കോൾ വരും, പെതുക്കെ അതും പൊക്കിക്കൊണ്ടുപോകും. ചെയ്താൻ സമ്മതിക്കില്ല, കാരണം ഇവൻ രക്ഷപ്പെട്ടാലോ, ഇവൻ രക്ഷപ്പെട്ടാലോ, അത് അവൻ ഇഷ്ടപ്പെടുവോ രക്ഷപ്പെട്ടാൽ. ചെറുപ്പക്കാർ മൊത്തം പള്ളിയിൽ കയറിയാലും പിന്നെ ഷെയ്ത്താൻ എന്താ ഇവിടെ ജോലിയുള്ളത് എന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പക്കാർ മൊത്തം പള്ളിയിൽ കയറി, പിന്നെ ഇപ്പം ആരാ കുറെ എക്സ്പയർ ആയ കുറെ വയസ്സന്മാരല്ലേ മധ്യവയസ്കാർ, എന്തായാലും നമ്മൾ പോകാനുള്ളതായി. ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് ഇനി കളിയും ചെരിയും ബ്ലൂടൂത്തും ഒന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ കുറച്ചിരുന്ന് ഇൽമു കേൾക്കാം, ഖുർആൻ കേൾക്കാം, ആയത്ത് കേൾക്കാം, അദീസ് കേൾക്കാം എന്നുള്ള ചിന്ത. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോ അതിങ്ങനെ മൊബൈലിട്ടും ആയിട്ട് ബ്ലൂടൂത്തും ആയിട്ട് ഒരെണ്ണം ഒരുത്തൻ്റെ കാതിൽ, ഒരുത്തൻ്റെ ഓട കാതിൽ, അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കണക്ഷൻ അങ്ങോട്ട് അവിടുന്ന് കണക്ഷൻ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങും. അത് മൂപ്പിലാൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ? ഹെൽമിൻ്റെ സദസ്സ് ഇരുത്തൂലല്ലോ അവൻ, അങ്ങനെയാണല്ലോ. ഇങ്ങനെ വന്ന് നോക്കും, കുറച്ച് നേരമൊക്കെ വന്ന് നോക്കിയിട്ട് അങ്ങനെ മുസ്ലിം ഖുർആൻ നമുക്ക് പാപ്പോ വണ്ടി അടിച്ചു വണ്ടി എടുത്ത് പോയി. കാരണം അവിടെ ആളിരിപ്പുണ്ട് ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ. അതാണ് അള്ളാഹ് പറഞ്ഞ എന്താ, ഖുർആനിൻ്റെ സദസ്സിൽ നിങ്ങൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, കാരുണ്യം കിട്ടും. അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്? അപ്പൊ ആ റഹ്മത്ത് നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടുല്ലേ, നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ? റഹ്മത്തുല്ലാഹി ബറകാത്തുഹു. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് ആ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിശാജ് നല്ല പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ ആദ്യമേ വരട്ടി ഓടിച്ചേക്കണം. അപ്പോ റാഹത്തടിക്കാം. അതിൽപ്പെട്ട ഒരു ചെയ്താനായി മൊബൈൽ, അതങ്ങ് ഓഫാക്കി വെച്ചിട്ട് സദസ്സ് ഇരുന്ന് കഴിഞ്ഞാൽ പെണ്ണും അവിടെ ഇരിക്കും, ആണും ഇവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പെണ്ണും പിള്ള അങ്ങോട്ട് മിസ് കോൾ അടിക്കുമ്പോൾ പോകാം, അല്ലെങ്കിൽ മെസ്സേജ് പോകാൻ സമയമായി, എനിക്ക് വൈറ്റ് വാൻ എടുക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്ന് പോകാമെന്ന് പറഞ്ഞ് വിളിക്കാതിരുന്നാലും ഓഫാക്കി വെച്ചാൽ ഒന്നര മണിക്കൂർ പ്രസംഗം, ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ റാഹത്തോടെ എഴുന്നേറ്റ് പോകാം, പിന്നെ ഓണാക്കിയാൽ മതി. വിളിച്ച് കാറിൽ ചെല്ലുമ്പോൾ ഒത്തിരി ചൂടാവും, അത്രയേ ഉള്ളൂ. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കും, നിങ്ങളുടെ മൊബൈൽ ഓഫാക്കും. അത് പക്ഷേ അപ്പോൾ ഇനി അങ്ങനെ ചെയ്യണം, അതൊരു റാഹത്തായ കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അദബിൽപ്പെട്ട കാര്യമാണല്ലോ.
ഇൽമിന്റെ സദസ്സിൽ, ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പം ഖുർആൻ കേൾക്കുന്ന സദസ്സിൽ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സിത്തുൻ യുഹബിതു സലാ അമല സലാസീന സന, ആറ് സ്ഥലങ്ങളിലെ സംസാരം, ആറ് സ്ഥലങ്ങളിലെ അശ്രദ്ധ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. ആറ് സ്ഥലങ്ങളിലെ സംസാരം 30 വർഷത്തെ അമൽ നഷ്ടപ്പെടുത്തി കളയും. ആകപ്പാട് എവിടെ 30 വർഷം കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 10-30 വർഷത്തെ ജുമാ മാത്രം കാണും ലിസ്റ്റില്. വക്കത്തുകളൊന്നുമില്ല, ജുമാ മാത്രം. അതും കൂടെ അങ്ങ് പോയാൽ പിന്നെ എന്താ ഉള്ളത്? 30 വർഷത്തെ അമൽ നഷ്ടപ്പെടും. അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുകയാണ്, ഇൽമിന്റെ മജ്‌ലിസിലെ സംസാരം അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. നമ്മളിവിടെ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളവിടെ സംസാരിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ പോകില്ലേ? അപ്പൊ അമലുകൾ നഷ്ടപ്പെടുത്താൻ അത് സാധ്യതമാകും. മസ്ജിദ്, പള്ളിയിൽ ആവശ്യമില്ലാതിരുന്ന അള്ളാഹുവിന്റെ ഭവനത്തിൽ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കുള്ളതല്ല അള്ളാഹുവിന്റെ ഭവനങ്ങൾ. അള്ളാഹുവിൻ്റെ വീട് എന്നൊരു വിഷയമുണ്ട് ഇവനീതിന്, അത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലമുള്ളപ്പോൾ ഞാൻ പറയാം ഇൻഷാല്ലാഹ്. ആ ബോർഡ് എവിടെയെല്ലാം കണ്ടെങ്കിൽ വരണം. എന്താണ് അള്ളാഹുവിൻ്റെ പള്ളി? പള്ളിയോടുള്ള ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ വീട്. നമ്മൾ വെറുതെ ഓടിച്ചാടി പിടിച്ച് പള്ളിയിലൊന്നും പോയി കയറി നിസ്കരിക്കുമ്പോൾ അതിൻ്റെ അദബുകളും ഹുർമത്തുകളും പാലിക്കുന്നില്ല. അള്ളാഹു റസൂലും അള്ളാഹുവിൻ്റെ വീടിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 10-50 ലക്ഷം കൊടുത്ത് വീട് വെച്ചിട്ട് ആർക്കെങ്കിലും ഓടി വന്ന് കയറാൻ പറ്റുമോ? അതെല്ലാം അടച്ചു പൂട്ടി എപ്പോഴും മണിച്ചിത്ര താഴെ, ഇപ്പോൾ എല്ലാം മണിച്ചിത്ര താഴെട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. എത്ര ബെല്ലടിക്കണം അതിനകത്ത് കയറണമെങ്കിൽ? അപ്പൊ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഓടിങ്ങനെ ഒന്ന് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് ചില മഹത്വങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. അപ്പൊ അത് ഇൻഷാല്ലാ എവിടെയെങ്കിലുമൊക്കെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളത് പറയാൻ അന്നേരം വന്ന് കേട്ട് മനസ്സിലാക്കും. അള്ളാഹു പഠിക്കാൻ തോഫിക്ക് തരട്ടെ. അപ്പൊ പള്ളിയിലുള്ള സംസാരം, അനാവശ്യമായി പള്ളിക്കകത്തുള്ള സംസാരം നിങ്ങളുടെ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തും. ഖുർആൻ ഓതുന്ന സദസ്സിൽ സംസാരിച്ചാൽ യുഹബിതു അമല സലാസീന സന, 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. വഇന്ദൽ മയ്യത്ത്, മയ്യത്തിന്റെ സ്ഥലത്ത് വെച്ചുള്ള സംസാരം, മയ്യത്തിന്റെ അടുക്കൽ വെച്ചുള്ള ദുനിയവി സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. വഇന്ദൽ മഖാബിർ, മഖ്ബറകളിൽ വെച്ചുള്ള ദുനിയവിയായ സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. വഇന്ദൽ അദാൻ, ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. ഇങ്ങനെ 6 കാര്യങ്ങൾ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേണമെങ്കിൽ നാളെ മുതൽ തീരുമാനിച്ചു, ഇന്നുവരെ അറിയാതൊക്കെ ചെയ്ത് അള്ളാഹ് പുറത്തു തരട്ടെ, അതെല്ലാം നമുക്ക് ദ്വാരക്കാൻ പറ്റുള്ളൂ. അള്ളാഹ് പുറത്തു തരട്ടെ, ഇനി നാളെ മുതൽ ഈ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. മയ്യത്ത് വീട്ടിൽ പോയാൽ ഇവിടെ സംസാരമാ അല്ലേ? മരണ വീട്ടിൽ പോലെ എന്താ നിബിധങ്ങൾ? എന്താ പറഞ്ഞത് മരണ വീട്ടിൽ പോകുമ്പോ? ഇദാ ഹളർതുമുൽ മയ്യത ഫഖൂലൂ ഖൈറാ ഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. മരിച്ച വീട്ടിൽ പോകുമ്പോ നിങ്ങൾ നല്ലത് മാത്രമേ പറയാവേ, സംസാരിക്കാവേ. ഫൈനൽ മലായികത്തു അമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അവ ഹാവ് മരിച്ചത്, അവ എന്താ കുടിയനായിരുന്നു, എന്ത് മോശക്കാരനായിരുന്നു, എന്താ വേഷം, അവൻ്റെ സ്വഭാവം മോശം. മരിച്ച വീട്ടിൽ പോയിട്ട് പറയാ, അതുകൊണ്ട് മരിച്ച വീട്ടിൽ പോയിട്ട് മരണപ്പെട്ട വ്യക്തിയോട് ദുആ എടുക്കുക, നല്ല കാര്യങ്ങൾ പറയുക. അതല്ലാതെ അനാവശ്യങ്ങളോ ഒരു ആവശ്യമില്ലാത്ത വാക്കുകളോ സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അമലുകൾ നഷ്ടപ്പെടുത്തും. അതേപോലെ മയ്യത്തടക്കാൻ വേണ്ടി പള്ളിയിൽ ഖബറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും സംസാരങ്ങളാണ്. ഈ കിടക്കുന്ന ഖബറുകളെയും പൊളിഞ്ഞ ഖബറുകളെയും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി വരണ്ടേ? അവിടെയും സംസാരം ദുനിയാവിൻ്റെ സംസാരങ്ങളാണ്. ഈ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവിടെ കൂടെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിടന്ന് അടിയോടടി എന്താ അടി പടച്ചവനെ, അത് സഹിക്കാൻ പറ്റില്ല. ഒരു സാധനം വല്ലാത്ത കണ്ടുപിടുത്തങ്ങളും അല്ല, ജൂതൻ്റെ കണ്ടുപിടുത്തം. പള്ളിക്കകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ എൻ്റെ പള്ളിക്കകത്ത് മ്യൂസിക്കുകൾ മുഖരിതമാകും എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇന്നത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കല്ലേ? ശരിയല്ലേ അള്ളാഹു റസൂലിന്റെ വാക്ക്? ഹബീബായ തങ്ങൾക്ക് പഴിച്ചിട്ടില്ല, തെറ്റുപറ്റിയിട്ടില്ല. അള്ളാഹു റസൂൽ പറഞ്ഞത് ഇന്ന് നമ്മൾ നേരിൽ കാണുകയാണ്. ഇനി നമ്മൾ ആരും സംസാരിക്കേണ്ട, ആ സാധനം മറന്നും ശൈത്താൻ മറപ്പിച്ചു കളയും. പള്ളി കയറുമ്പോഴേക്കും മയ്യത്ത് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അത് ശൈത്താൻ മറപ്പിക്കുക, അത് ഓഫാക്കി വെക്കാൻ. ആ സമയമാകുമ്പോൾ ഉദ്വാരുന്നോണ്ടിരിക്കുമ്പോൾ ഖബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കടന്ന് പടപ്പെട്ട എന്നുള്ള അടി ഉള്ള കോൺസെൻട്രേഷൻ മുഴുവനും പോകും. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ.
അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഖുർആൻ ഓതുമ്പോ ശ്രദ്ധിച്ചേക്കണം. ജിന്നുകൾ വന്നിട്ട് അതാ പറഞ്ഞത്, ജിന്നുകൾ ഇങ്ങനെ ഹാളറായപ്പോ പറഞ്ഞു ഇസ്തമിഊന ഖുർആൻ ഫലമ ഹളറൂഹു ഖാലു ആസിതു. അവര് സന്നിഹിതരായപ്പോൾ മലക്ക് ജിന്നുകൾ ജിന്നുകളോട് പറഞ്ഞു സശ്രദ്ധം കേൾക്കണമേ, ശ്രവിക്കണമേ, നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് ജിന്നുകളുടെ നേതാക്കന്മാര് പറഞ്ഞു. ഫലമ്മാ ഖുലിയ വല്ലൗ ഇലാ ഖൗമിഹിം മോദിരീൻ. ആ സദസ്സിൽ നിന്നവർ പിരിഞ്ഞു പോയപ്പോൾ പരസ്പരം പറഞ്ഞുകൊണ്ടാണ് പോയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താക്കീത് നൽകിയ സംഭവ വികാസങ്ങൾ അവർ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയത്. നമ്മൾ ഈ വാളിന്റെ സദസ്സിൽ നിന്ന് പോകുമ്പോൾ എന്താ ചർച്ച ചെയ്യേണ്ടത്, മൊയ്ലാരുടെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നല്ല നമ്മൾ നോക്കണ്ട. ഓ അല്ല, അയാൾ വന്നിരുന്ന കുറച്ചൊരാൾ കൂടി തന്നെ, ഇയാൾ വന്ന വലിയ ഗുണമൊന്നുമില്ല, ഓ ഇങ്ങേർക്ക് ട്യൂണില്ല, ഈണമില്ല, ഇമ്പം ഇല്ല, അതില്ല, ഇങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്. പറയപ്പെട്ട വിഷയം എന്താ ഉണ്ടോ പറഞ്ഞ കേട്ടോ, അള്ളാഹെ കുറിച്ച് പറഞ്ഞ കേട്ടോ, ഖബറിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ, നബിയെ കുറിച്ച് പറഞ്ഞ കേട്ടോ, വേണമെങ്കിൽ സൂക്ഷിച്ചോ എന്നുള്ള താക്കീതുകാരായി വേണം പോകാൻ. അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് നിയോഗിച്ച് എന്തിനാ, താക്കീതും കൂടെ നൽകാനാണ്. എല്ലാ വിഷയവും ഇടയ്ക്കൂടെ കയറ്റിക്കോട്ടെ. സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ ആരാണോ അവർക്ക് നബിയെ അങ്ങ് സന്തോഷവാർത്ത അറിയിക്കുന്നവനും, ആരൊരാൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ തെറ്റി ജീവിക്കുന്നുവോ അവർക്ക് താക്കീത് നൽകുന്നവനുമാണ് നബിയെ. മുന്നറിയിപ്പുകാരൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പുകാരൻ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു മുന്നറിയിപ്പോഴൂടെ വേണം പോകാൻ. കേട്ടോ പറഞ്ഞത്, എന്നാൽ ആഖിറത്തിൽ പിടിക്കപ്പെട്ട് സൂക്ഷിച്ചോ, ആ ഒരു മുന്നറിയിപ്പ്. ജിന്നുകൾ ഇറങ്ങിപ്പോയത് പോലെ. അപ്പോൾ ബഹുമാനപ്പെട്ട ആമിന ബീവി കേൾക്കുകയാണ്, ഓരോ മനുഷ്യന്റെ ആത്മാവുമായി, മലക്കങ്ങളുടെ ആത്മാവുമായി, മൃഗങ്ങളുടെ ആത്മാക്കളുമായി, പക്ഷിപരവാദികളുടെ ആത്മാക്കളുമായി ഈ നബിയുടെ ആത്മാവിനെ ബന്ധിക്കണമേ, ബന്ധിക്കണമേ. മനുഷ്യരോട് മാത്രമല്ല നബി തങ്ങൾക്ക് ബന്ധമുള്ളത്, സകലമാന ജീവജാലങ്ങളോടും അല്ലാഹുവിന്റെ റസൂലിന് ബന്ധമുണ്ടത്രേ. ഒരൊട്ടകത്തെ കെട്ടിയിട്ട് വേദനിപ്പിച്ച കാട്ടറബിയുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകത്തിന്റെ സമീപത്തിലൂടെ കടന്നു പോയപ്പോ ഹബീബായ തങ്ങളെ നോക്കിയിട്ട് ആ ഒട്ടകം നെടുവീർപ്പിടുകയാ, പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ കണ്ണുനീര് തുടച്ചിട്ട് ചോദിച്ചു, നിന്നെ ആരാണ് കെട്ടിയിട്ടത്? നബിയെ എനിക്ക് വെള്ളം നൽകിയില്ല, ഭക്ഷണം നൽകിയില്ല എന്ന് ആ ഒട്ടകം നബി തങ്ങളോട് ആവലാതിപ്പെട്ടുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആ മണ്ണിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? അതാ അങ്ങ് പനയുടെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു കാട്ടറിവ് എഴുന്നേറ്റ് വന്നിട്ട് അനയാ റസൂലല്ലാ, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ നബിയേ. ഏ സഹോദര, ഈ ഒട്ടകത്തിനെ ദ്രോഹിച്ചതിന്റെ പേരിൽ, വേദനിപ്പിച്ചതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിന്നോട് ചോദ്യമുണ്ടാകും അതിനോട്. അതുകൊണ്ട് അതിനോടുള്ള അവകാശവും ഉത്തരവാദിത്വവും നീ നിറവേറ്റിക്കൊള്ളുക എന്ന് ഒട്ടകത്തിനോട് കരുണയുള്ള പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് അതേപോലെ ഒരു കാട്ടറബി ഒരാടിനെ അറുക്കുന്നതിന് അതിന്റെ ചെവിയിൽ പിടിച്ചു വലിച്ചിടച്ചു കൊണ്ടു പോകുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ കാട്ടറബിയെ വിളിച്ചിട്ട് താക്കീത് നൽകി, അതിന്റെ പിരടിയിൽ നിന്ന്, അതിന്റെ ചെവിയിൽ നിന്ന് കൈയെടുക്കൂ, അതിനെ മരണത്തിലേക്ക് നല്ല നിലയിൽ നീ നയിക്കുക, ഇല്ലെങ്കിൽ അതിനെ വിടുക എന്ന് ആ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ മൃഗങ്ങളോട് കരുണ കാട്ടിയ മുഹമ്മദ് മുസ്തഫ.
വൃക്ഷങ്ങളോട് കരുണ കാട്ടിയ മുഹമ്മദ് മുസ്തഫ പാകമാകുന്നതിനു മുമ്പ് ഈന്ത പനയിലേക്ക് കല്ലെറിഞ്ഞ് അതിന്റെ കായികൾ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ഒരു ബാലനെ കണ്ടിട്ട് പൊന്നുമോനെ പൊന്നുമോനെ അതിലേക്ക് നീ എറിയരുത് മകനെ എറിയരുത് മകനെ അത് പഴുക്കുമ്പോൾ താനേ വീണ് നമുക്ക് പഴം നൽകും ഇപ്പോൾ നീ അതിനെ എറിയരുതേ മകനെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ മൻ ഖത അസിദറതൻ സവബല്ലാഹു റസഹു അലന്നാർ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ജനങ്ങൾ വിശ്രമിക്കുന്ന വടവൃക്ഷങ്ങളുടെ ചുവടുണ്ടല്ലോ ജനങ്ങൾ വൃക്ഷമിക്കുന്ന ജനങ്ങൾ വിശ്രമിക്കുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ വഴിയോരങ്ങളിലെ വൃക്ഷങ്ങളുണ്ടല്ലോ തണൽ മരങ്ങളുണ്ടല്ലോ അത് മുറിച്ചു മാറ്റരുതേ അത് മുറിച്ചു മാറ്റരുതേ ആരൊരാൾ അത് മുറിച്ചു മാറ്റിയാൽ അവനെ മുഖം കുത്തപ്പെട്ട നിലയിൽ നാളെ നരകത്തിലേക്ക് റബ്ബ് വലിച്ചെറിയുമെന്ന് മരങ്ങളോട് കരുണ കാട്ടിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവിൻ കൂട്ടത്തിന്റെ കൂട്ടിൽ നിന്ന് കുഞ്ഞുമക്കളെ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി ഒരു കൊച്ചു കുട്ടി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മോനെ മോനെ ഈ പ്രാവിന്റെ തള്ള ഇതിന്റെ കുഞ്ഞുമക്കൾ ഈ തള്ളയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ അതിന് ഭക്ഷണം വേണം അതിന് ആഹാരം വേണം അതുകൊണ്ട് മകനെ അതിന്റെ കൂട്ടിലേക്ക് നീ കൊണ്ടുവെച്ചുകൊള്ളുക അതാണ് എനിക്കിഷ്ടമെന്ന് പക്ഷി പറവാദികളോട് കരുണയുള്ള മുഹമ്മദ് മുസ്തഫ